കാസർഗോഡ് ഇരട്ട കൊലപാതക കേസിൽ ഉദുമ എം എൽ എ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ശക്തം. കെ കുഞ്ഞിരാമൻ നേരത്തെ കൊലവിളി പ്രസംഗം നടത്തിയിരുന്നുവെന്നും എം എൽ എയുടെ പ്രചോദനമില്ലാതെ കൊല നടക്കില്ല എന്നും കൊല്ലപ്പെട്ട ശരത്ലാലിന്റെ അച്ഛൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കൊലപാതകത്തിന്റെ പിറ്റേ ദിവസം പാക്കത്തിനടുത്തുള്ള വിജനമായ സ്ഥലത്ത് പ്രതികൾ സഞ്ചരിച്ച വാഹനം കണ്ടെത്തി. കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് എത്തിയപ്പോൾ കെ കുഞ്ഞിരാമൻ എം എൽ എയും സി പി എം പ്രവർത്തകരും തടഞ്ഞു. വാഹനമുടമയായ സജി ജോർജിനെ കസ്റ്റഡിയിലെടുക്കാനും സമ്മതിച്ചില്ല. പിന്നീട് സജിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിൽ ഉദുമ എം എൽ എ കെ കുഞ്ഞിരാമനും മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമനും പങ്കുണ്ടെന്ന് ആദ്യം മുതൽ ആരോപണം ഉയർന്നിരുന്നു. പ്രദേശത്ത് സി പി എം ഓഫീസിന് കല്ലേറുണ്ടായപ്പോൾ സ്ഥലത്തെത്തിയ എം എൽ എ കൊലവിളി നടത്തിയതായി ശരത്ലാലിന്റെ അച്ഛൻ സത്യനാരായണൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. എം എൽ എയുടെ പ്രചോദനമില്ലാതെ പീതാംബരന് കൊല നടത്താനാകില്ല. കുഞ്ഞിരാമട്ടിന് ഒരു പ്രചോദനം കൊടുത്തിട്ടുണ്ടാവുമല്ലോ. എന്താ കാരണം വെച്ചാൽ ഇതിനു മുമ്പ് ഇതേ പീതാമ്പരൻ നമ്മുടെ ഒരു സാംസ്കാരിക നിലയത്തിൽ തീയിട്ടു ഈ പീതാമ്പരനെ ഇവർ വന്നിട്ട്. ആ തീയിട്ട സമയത്ത് ഇവർ അവിടെ അടുത്തുള്ള ഓഫീസിന് ഏറി കൊടുത്തു എന്നുള്ളത് സത്യമാണ്. ആ ഓഫീസ് കാണാൻ വന്ന കുഞ്ഞിരാമട്ടനെ ഇത് കാണാതെ പോവുകയും നേരെ കുറച്ച് ഓഫീസ് സന്ദർശിച്ചിട്ട് പോരുമ്പോൾ ഈ ഓഫീസ് എറിഞ്ഞ് വിളിച്ചവർ കൈവെട്ടണമെന്ന് പറഞ്ഞിട്ട് പോയ എം എൽ എ ആണ്. എം എൽ എ എന്ന് പറയുമ്പോൾ ജില്ലാതൃത്വത്തിന് അറിയാത്ത കാര്യമായിരിക്കില്ലല്ലോ. ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തിന് ഇത്രയും ആസൂത്രിതമായി കൊലപാതകം നടത്താൻ സാധിക്കുമോ? ഈ ആറു പേരിലപ്പുറം എന്തുകൊണ്ട് കേസ് അന്വേഷണം നീങ്ങുന്നില്ല? ആരോപണങ്ങളെല്ലാം തള്ളുകയാണ് ഉദുമ എം എൽ എ. കോൺഗ്രസ് ആണ് പിന്നിലെന്നും വിശദീകരണം. ഊർനേരത്തും പോയി സാധാരണക്കാർക്ക് പോലും പങ്കല്ല. അത് ആ നടത്തിയ കൃത്യം നടത്തിയവർക്ക് മാത്രമാണ്. വ്യക്തിപരമായ കാരണം പാർട്ടിക്ക് ഏറ്റെടുത്ത് സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാർട്ടി ഞാൻ തള്ളിപ്പറഞ്ഞു. മുഖ്യപ്രതി പീതാംബരന്റെ ഗൂഢാലോചനയിലാണ് കൊലപാതകം നടന്നത് എന്ന് പോലീസ് പറയുന്നു. കൊല നടത്താനും സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാനും പിന്നീട് ഒളിവിൽ പോകാനുമൊക്കെ പീതാംബരന് എവിടെ നിന്ന് സഹായം ലഭിച്ചു? കാത്തിരിക്കാനാണ് പോലീസ് പറയുന്നത്. കാസർഗോഡ് നിന്നും ക്യാമറമാൻ ജെ എസ് സാജനൊപ്പം നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.